ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഞ്ജുവാരിടുന്ന ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 രൂപയുടെ ഒരു ചുരിദാർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചുരിദാർ സെറ്റിൽ പാൻറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷോളും ഉണ്ടായിരുന്നു. ഇതൊരു ചന്ദേരി സിൽസ് മെറ്റീരിയലാണ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു ലൈനിങ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ അളവിലല്ല, ചെസ് സൈസ് 46 വരുന്ന അളവിലാണ് ഇന്ന് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 1.5 മീറ്ററുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്ക് ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്ത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ലെങ്ത്തൊക്കെ കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് മുകളിൽ ഒരു യോക്കിൻ്റെ പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു യോക്കിൻ്റെ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 4 ഇവിടെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്, 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് പിടിച്ച് ആം ഹോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ 46 ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത്. അതിന് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 11.5 ഇഞ്ചാണ് കിട്ടുന്നത്. 1.5 ഇഞ്ച് താഴ്ത്തുമ്പോൾ കൂട്ടി 13 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. 1 ഇഞ്ച് താഴ്ത്തുമ്പോൾ കൂട്ടി 10 ഇഞ്ചിലാണ് നമ്മൾ യോക്ക് കട്ട് ചെയ്തത്. ബാക്ക് ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആം ഹോള് വരച്ചതിൻ്റെ ആ കോർണറിൽ നിന്നും 2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തത്. കാരണം നമുക്കിവിടെ ചെസ്റ്റ് സൈസ് 46 ആണ് വരുന്നത്. അപ്പോൾ 1 ഉള്ളവർക്ക് നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ആം ഹോള് വരച്ച ആ ലൈനിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടതിന് ശേഷം നമ്മൾ ആ 2 ഇഞ്ച് ഒരു കർവ് ഷേപ്പായിട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ ഈ കുർത്തിയുടെ നെക്ക് ഒരു വെറൈറ്റി നെക്കാണ്. അപ്പോൾ ഞാനിവിടെ നെക്ക് വിടുത്ത് 4 ഇഞ്ചാണ് എടുത്തത്. ക്യാൻവാസിലാണ് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ചെടുത്തു. ഇപ്പോൾ ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ആ കോർണർ ഭാഗത്തു നിന്ന് നമ്മൾ ആ ബാക്ക് പാർട്ടിൻ്റെ താഴെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് ഫോൾഡഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ യോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗം കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് കട്ട് ചെയ്തതിൻ്റെ താഴത്ത് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൾഡഡ് സൈഡാണ് നമ്മുടെ ഭാഗത്ത്, അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. അപ്പോൾ ലെങ്ത്ത് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്ത് ഇതുപോലെ യോക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സെയിം കളർ യോക്കാണ് നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിച്ച് കൊണ്ടുവന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് കളറിൽ ഇത്തിരി ചേഞ്ച് ഉണ്ട്. കാരണം അത് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ താഴേക്ക് ഇത് ഇത്രയും കൂടി ലെങ്ത്ത് ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ലെങ്ത്ത് ഭയങ്കര കൂടുതലാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ എംബ്രോയിഡറി കുറച്ച് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ യോക്കിൻ്റെ തൊട്ട് താഴെ എംബ്രോയിഡറി വരുന്ന രീതിയിൽ വേണം നമുക്ക് യോക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് ആ എംബ്രോയിഡറി വരുന്നതിൻ്റെ തൊട്ട് മുകളിൽ നമുക്കിവിടെ ഒരു മാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് യോക്ക് ഭാഗം വെച്ച് കൊടുക്കാം. അപ്പോൾ ചുരിദാർ മെറ്റീരിയലിൽ ആ എംബ്രോയിഡറി വരുന്ന ഭാഗത്ത് നമ്മൾ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമ്മളവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യോക്ക് ആ ലൈൻ്റെ താഴേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇതുപോലെ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ പിൻകുത്തി കൊടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതാണ് യോക്ക് കട്ട് ചെയ്തപ്പോൾ 11.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തലത്തും കൂട്ടി 13 ഇഞ്ചിൽ. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ 15 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്, 23 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്ലിറ്റ് ലെങ്ത്ത് 23 ഇഞ്ച് എടുത്തത്. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുത്തുനിന്ന് 15 മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് വേസ്റ്റിൻ്റെ വിടുത്ത് 42 ഇഞ്ചാണ്. അതിന് നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 ഇഞ്ചാണ് വരുന്നത്. 1.5 ഇഞ്ച് താഴ്ത്തുമ്പോൾ കൂട്ടി 12 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുത്തുനിന്ന് സ്ലിറ്റിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുക. 48 ഇഞ്ചാണ്. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം താഴ്ത്തുമ്പോൾ കൂട്ടി 13 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇപ്പോൾ താഴെ നമ്മൾ ബോട്ടം വിടുത്ത് മാർക്ക് ചെയ്യുക. ബോട്ടം വിടുത്ത് ഇവിടെ വരുന്നത് 27.5 ഇഞ്ചാണ്. അതിന് നമ്മൾ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 13.25 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടി 14.25 നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈൻ വരച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മളിവിടെ താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗത്ത് ഇതുപോലെ ഒരു എംബ്രോയിഡറി ആണ് വരുന്നത്. അതിൻ്റെ താഴേക്ക് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. നമുക്കത് ലെങ്ത് കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ചുരിദാർ മെറ്റീരിയലിൽ ഒരു ലൈൻ വരച്ച ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം വേണം നമ്മൾ യോക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ക്ലോത്ത് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോഡി പാർട്ടിലുള്ള സെയിം കളറ് ആ ക്രീം കളറാണ് ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ആംഹോൾ റൗണ്ട് വരുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് 4 ഇഞ്ചിലാണ് സ്ലീവിൻ്റെ ആംഹോൾ ഷേപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ യോക്കിനെടുത്ത അതേ സെയിം പീസ് തന്നെയാണ് ഞാൻ സ്ലീവിനും എടുത്തത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനായിട്ട് 3.5 ഇഞ്ചിൽ ഞാൻ ആ ചുരിദാർ ക്ലോത്തിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഓപ്പണിംഗ് എടുത്ത് വരുന്നത് 6.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 7.25 ഇഞ്ചിൽ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മളിവിടെ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്, പേപ്പറിൻ്റെ ക്യാൻവാസ്. അപ്പോൾ ഈ നെക്ക് എപ്പോഴും നമ്മൾ ക്യാൻവാസിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം, എന്നാലാണ് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ക്യാൻവാസ് ഫോൾഡ് ചെയ്തതിന് ശേഷം 5 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ലെങ്ത്തുള്ള പീസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മഞ്ജുവാരരുടെ ഏത് കുർത്തിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മഞ്ജുവാരരുടെ ഒരു ക്രീം കളറിൽ ഒരു കീ ഹോൾ വരുന്ന ഒരു മോഡൽ കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക കുർത്തികളുടെ നെക്കിലും മഞ്ജുവാരൊരു കീ ഹോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മോഡലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് 1 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കീ ഹോൾ ചെയ്യാനായിട്ട്. നെക്ക് വരച്ചതിൻ്റെ താഴെ നിന്ന് നമുക്ക് ആംഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് കീ ഹോൾ വരയ്ക്കാം. അപ്പോൾ നെക്ക് വരച്ചതിൻ്റെ താഴെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ആ 1 ഇഞ്ച് വരുന്ന ഭാഗത്ത് നമ്മൾ വീതി കുറച്ച് അവിടെ നിന്ന് താഴേക്ക് കുറച്ച് വീതിയായിട്ട് വരിക. കീ ഹോളിന് അധികം ഇങ്ങനെ എന്താ പറയുക, ഓപ്പൺ കുറവാണ്, കുറച്ച് ഓപ്പണുള്ളൂ. ഇനി നമ്മൾ താഴത്തെ ഭാഗത്തൊക്കെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡ് വശത്തൊക്കെ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് യോജിപ്പിച്ച് വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ യോജിപ്പിച്ച് വരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ആദ്യം നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ആ സൈഡ് വശം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ നെക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു നെക്കാണിത്. അപ്പോൾ ഞാനിത് ലൈനിങ് പീസിൽ ഞാനിവിടെ ചീത്ത സൈഡ് ലൈനിങ്ങിൻ്റെ ചീത്ത സൈഡിൽ ഞാനിവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ലൂപ്പ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ലെങ്ത്തുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വള്ളിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ രണ്ട് സൈഡിലേക്കും നടുഭാഗത്തേക്കും മടക്കുക. വീണ്ടും നടുഭാഗത്തേക്ക് മടക്കിയതിന് ശേഷം അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൂപ്പ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഈ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ആ കീ ഹോൾ വരുന്ന ഭാഗത്ത് ഈ ലൂപ്പ് രണ്ടാക്കി മടക്കിയിട്ട് അറ്റത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് യോക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കും. ഇപ്പോൾ നമ്മളിവിടെ യോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ യോക്ക് ബാക്ക് പാർട്ടിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ യോക്ക് ഭാഗം നെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് ഈ തയ്യൽ തുമ്പ് മുകൾ ഭാഗത്തേക്ക് കാണാതിരിക്കാനായിട്ട് താഴത്തേക്ക് തയ്യൽ തുമ്പ് ഇതുപോലെ മടക്കി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് താഴേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ബാക്ക് പാർട്ടും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് ഇറക്കമാണ് ബാക്ക് പാർട്ടിന് ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തത്. ഇനി നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ യോക്കിൻ്റെ ഭാഗത്തെ ലൈനിങ്ങും ക്രീം ആയതുകൊണ്ട് നമുക്ക് ആ വൈറ്റ് കളറ് നമുക്ക് ആ ക്രീമായിട്ട് നല്ലോണം യോജിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ ആ ക്യാൻവാസിൻ്റെ ബാക്കിൽ ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ആ കുർത്തിയുടെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
ഇപ്പം ഞാനിവിടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാലിഞ്ച് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി ഇനി ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കുക. ആ കീ ഹോള് വരുന്ന ആ സെൻറ്റർ ഭാഗത്തും സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ക്യാൻവാസ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ലൂപ്പ് ഇതിൻ്റെ ഉൾസൈഡിൽ നിന്ന് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിതിൽ തയ്യൽത്തുമ്പ് കാണാതെ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് കാണാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നെക്ക് കിട്ടുന്നത്. ഇപ്പം തന്നെ നല്ല ഭംഗിയിലാണ് നമുക്ക് നെക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തു. ഇനി ബാക്ക് പാർട്ടിൻ്റെ ആ നെക്കും അതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ നമ്മൾ ആ പീസ് നല്ലവശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇപ്പം നമ്മൾ കുർത്തിയുടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ബാക്കിനൊക്കെ നമ്മൾ പതിച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ സ്ലീവിൽ ഞാൻ ലൈനിങ് പീസ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും സെൻറ്ററിൽ നിന്ന് യോജിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സൈഡ് വശം യോജിപ്പിച്ചെടുക്കണം. താഴത്തെ ഭാഗം സ്ലിറ്റ് അടിക്കണം, താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് ലൂപ്പ് വരുന്നത്. ഞാനവിടെ ഒരു ബട്ടൺസ് വെച്ച് കൊടുത്തിട്ട് ബട്ടൺസിന് ആ യോക്കിൻ്റെ ഭാഗം ഒന്ന് പൊതിഞ്ഞ് ഞാനൊരു ബട്ടൺസ് പോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ താഴത്തേക്ക് ഞാൻ നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെ കുർത്തി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ കുർത്തി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.